കർണാടക തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഞെട്ടിക്കുന്ന പല തീരുമാനങ്ങളുമാണ് കോൺഗ്രസ് ഓരോ ദിവസവും പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിലെ താരപ്രചരകരുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത് നാല് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി പരസ്യ പോരിനിറങ്ങിയ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ സച്ചിൻ പൈലറ്റ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാം അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു അതേസമയം ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒഴിവാക്കപ്പെട്ട ശശി തരൂർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകയിലെ താരപ്രചരകരിൽ ഉൾപ്പെടെ നേതാവായിരുന്നു സച്ചിൻ പൈലറ്റ് അടുത്തിടെ നടന്ന അസാം നിയമസഭാ തിരഞ്ഞെടുപ്പിലും സച്ചിൻ പൈലറ്റ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ സച്ചിൻ ഉപവാസ സമരം നടത്തിയിരുന്നു മുൻ ബി ജെ പി സർക്കാരിന്റെ അഴിമതിക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടും സച്ചിൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് സച്ചിനെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെയായിരുന്നു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പുകളിലെ പ്രചാരകരുടെ പട്ടികയിൽ നിന്ന് ശശി തരൂർ ഒഴിവാക്കപ്പെട്ടത് അന്ന് ഹൈക്കമാൻഡ് നടപടി വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു തരൂരിനെ കൂടാതെ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന മുൻ ബി ജെ പി മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാർ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ വീരപ്പമൊയ്ലി എം ബി പാട്ടിൽ സതീഷ് ജാകിഹോളി ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ് ഇത്തവണ എന്ത് വില കൊടുത്തും ബി നിന്നും അധികാരം തിരികെ പിടിക്കുമെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ ദക്ഷിണേന്ത്യയിൽ തങ്ങൾക്ക് ഭരണമുള്ള ഏക സംസ്ഥാനം കൈവിടില്ലെന്ന് ബി ജെ പിയും അവകാശപ്പെടുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമാകുമ്പോഴും മോദി പ്രഭാവമടക്കം തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കർണാടകയിൽ നേതാക്കന്മാരുടെ രാജികൾ തുടരുകയാണ് പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ കൂടുതൽ നേതാക്കൾ രാജിവെച്ച് മറുകണ്ഠം ചാടിയത് ബി നിന്നാണ് മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സവാദി തുടങ്ങി പാർട്ടിയിലെ കരുത്തരടക്കമാണ് ബിജെപി ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വരവ് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും കൂടുതൽ സീറ്റുകൾ നേടാനാകുമെന്നുമാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് മറുവശത്ത് ആകട്ടെ പാർട്ടി വിട്ടവർ ചലനമുണ്ടാക്കിയില്ലെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഏതായാലും ഇത്തവണത്തെ കർണാടക തിരഞ്ഞെടുപ്പിലെ കാര്യങ്ങളൊക്കെയും അനുകൂലമായി വന്നിരിക്കുന്നത് കോൺഗ്രസിനാണ് ആ വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്